സാലഡ് സ്റ്റഫ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുഴിമന്തിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. അതും നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നേരെ ഇടിയോട്ട് കിടക്കാം. ഇത് നമ്മൾ ചിക്കൻ മന്തി തയ്യാറാക്കുകയാണ്. ഇനി ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ്. ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ ഇത് തൈരാണ്, ഇത് മാഗി ക്യൂബ്, മാഗിയുടെ മസാല ആയാലും മതി. ഇത് പിന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ ഇത് ടൊമാറ്റോ സോസാണ്, നമ്മുടെ ചിക്കൻ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെറിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കുക്കർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറുവാമ്പട്ടയും ഏലക്കയും ഗ്രാമ്പും എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇരുമ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടൊമാറ്റോ പച്ചപ്പ്, ഒരു സ്പൂൺ ടൊമാറ്റോ പച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മാഗി ക്യൂബാണ്. ഇത് കൈ ഉപയോഗിച്ച് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ ബസ്മതി അരിയാണ്. ഇതില് കറുവാപ്പട്ടയും ഗ്രാമ്പും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. പകുതി വേവേ പാടുള്ളൂ. ഇത് ഞാൻ ഫുഡ് കളറാണ്. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഒഴിച്ചെന്നുള്ളൂ. ഇത് ഞങ്ങൾക്ക് വേഗം കൊതി വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. ചെറിയൊരു ഓട്ടം ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമ്മുടെ കാണലാണ്. ഇത് ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വിസില് ആയിട്ട് ഓഫ് ആക്കാൻ പാടുകയുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായി. ഞാൻ തുറക്കുകയാണ്.
നിങ്ങളുടെ സ്വാദിഷ്ടമായ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ ചേർക്ക് ഇതിൽ പീസൊന്നും ഇല്ല, അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം, എന്നിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമുക്ക് ഇതിൻ്റെ ഇതിൽ കുറച്ച് കളർ ഉച്ചിച്ചത് കൊണ്ട് ഇടയിൽ ആ കളറും കാണാനുണ്ട്. പിന്നെ മഞ്ഞ കളറും നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. ഞങ്ങൾ വേഗത്തിൽ ഉണ്ടാക്കിയതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. സൂപ്പറാണ്, പൊടി തോന്നും തിന്നുമ്പോൾ തന്നെ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വലിയ ബൈ.